പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളെ ഞാൻ സ്നേഹത്തോടെ വരവേൽക്കുന്നു. കർത്താവായ യേശുക്രിസ്തു നിങ്ങളുടെ മേൽ സ്നേഹവും കരുതലുമുള്ള ദൈവമാകുന്നു. നിങ്ങൾ സുരക്ഷിതരായിരിക്കുന്നു, ഛേദമേർപ്പെടാൻ പാടില്ല, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഈ വോക്ക് വിത്ത് ജീസസ് എന്ന പരിപാടിയിലൂടെ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും ദൈവം സംസാരിക്കുന്നില്ലേ? ചില സമയത്ത് ഉപദേശിക്കുന്നു, ചില സമയത്ത് വാഗ്ദത്തം തരുന്നു, നമുക്കുള്ള അവകാശങ്ങളെപ്പറ്റി പറഞ്ഞു തരുന്നു. ഇന്നും ദൈവം അത്ഭുതകരമായ ഒരു വാഗ്ദത്തം തരുന്നു. അതെന്താണ് എന്നറിയാമോ? നഹൂം പുസ്തകത്തിൽ 1:15 നിസ്സാരൻ ഇനി നിന്നിൽ കൂടി കടക്കയില്ല, അവൻ അശേഷം ഛേദിക്കപ്പെട്ടിരിക്കുന്നു. നിസ്സാരൻ എന്ന് ദൈവം ആരെയാണ് പറയുന്നത്? പിശാച് എന്നവനെ. അവനാണ് ദുഷ്ടൻ. നമുക്കെതിരായി അവൻ എപ്പോഴും ദോഷം നിരൂപിച്ചുകൊണ്ടേയിരിക്കും. എങ്ങനെയെങ്കിലും ദോഷം ചെയ്യണം. ഇവനെ സന്തോഷിപ്പിക്കാൻ അനുവദിക്കരുത്. വ്യാധി ഉണ്ടാക്കണം, തടസ്സമുണ്ടാക്കണം, നിന്നയുണ്ടാക്കണം, അപമാനമുണ്ടാക്കണം. കുടുംബത്തിൽ പ്രശ്നം, ജോലിയിൽ പ്രശ്നം, ബിസിനസ്സിൽ പ്രശ്നം, ശുശ്രൂഷയിൽ പ്രശ്നം, എന്തെങ്കിലും ചെയ്തുകൊണ്ടേയിരിക്കണം എന്ന്. ഈ ദുഷ്ടനാകുന്ന പിശാച് എന്നവനില്ലേ, അവൻ കണ്ണുകൊണ്ട് കാണാനാവാത്തൊരു ശത്രുവാണ്. അവൻ നമുക്കെതിരായി മനുഷ്യരെ പോലും പ്രകോപിപ്പിക്കുന്നതാണ്. നമുക്ക് ഛേദമുണ്ടാക്കാനും നമ്മെ വേദനിപ്പിക്കുവാനും നമ്മുടെ കാര്യങ്ങൾ തടയാനും. കാരണം ദുഷിച്ച കാര്യങ്ങൾ നടക്കാനുള്ള കാരണം ദുഷ്ടനാകുന്ന പിശാചാണ്. ദൈവം പറയുന്നു, ഹേ, അവനെക്കുറിച്ച് പേടിക്കൊന്നും വേണ്ട, ഇനി അവൻ നിങ്ങളുടെ വഴിയിൽ കടക്കുകയില്ല, കാരണം അവൻ സംഹരിക്കപ്പെട്ടിരിക്കുന്നു. എന്താണ് പറയുന്നത് എന്ന് ചിന്തിക്കുകയാണോ? കുരിശിൽ യേശു ആ സാത്താനെ സംഹരിച്ച് കഴിഞ്ഞു. യേശു കുരിശിൽ ചൊരിഞ്ഞ രക്തം മുഖാന്തിരം പിശാചിന്റെ ക്രിയകളെ സംഹരിച്ച് കഴിഞ്ഞു. അവന്റെ ശക്തികളെ നിർമൂലമാക്കി. അവൻ ദുഷ്ടനാണ്, തിന്മ ചെയ്യുന്നവനാണ്. എന്നാൽ കുരിശിൽ യേശു അവന്റെ ക്രിയകളെ സംഹരിച്ചത് കൊണ്ട് അവൻ ഇനി നിങ്ങളുടെ വഴിയിൽ കടക്കുകയില്ല. ഇല്ല, വരുന്നുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ദൈവവുമായുള്ള അടുപ്പത്തിൽ സ്ട്രോങ് ആണ് എങ്കിൽ, അവൻ അകലെ നിന്ന് നോക്കി ഇവനെ ഒന്നും ചെയ്യാനാവില്ലെന്ന് വന്ന വഴിക്ക് തിരിച്ചു പോകും. നിങ്ങൾ വേദവചനം വായിക്കുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല, ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം നടക്കുന്നില്ല. സ്വന്തം ഇഷ്ടപ്രകാരം നടന്നാൽ അവൻ അടുത്തു വന്ന് നിങ്ങളെ ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങൾ യഹോവയിൽ ദൃഢതയുള്ളവരാണ് എങ്കിൽ ദുഷ്ടനായ പിശാച് നിങ്ങളുടെ വഴിയിൽ വരാൻ പോകുന്നില്ല. യേശു പറയുന്നു, അതാ ദുഷ്ടനാകുന്ന പിശാച് വരുന്നു, എന്നോട് അവൻ ഒന്നുമില്ല, എന്റെ അടുത്ത് അവന്റെ വേല നടക്കില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അവന് വേണ്ട ഒന്നും തന്നെ എന്റെ അടുത്തില്ല. ഞാൻ ദൈവഹിതപ്രകാരം നടക്കുന്നത് കൊണ്ട് പിശാചിന് എന്നെ ഒന്നും ചെയ്യാനാവില്ല. പിശാചിന് വേണ്ട എന്തെങ്കിലും നിങ്ങളുടെ പക്കലുണ്ടെങ്കിൽ, പാപങ്ങൾ, ശാപങ്ങൾ, പിശാചിന്റെ ക്രിയകൾ, അവയ്ക്കിടം കൊടുത്താൽ അവൻ അതിലൂടെ നുഴയാൻ സാധിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ ജാഗ്രതയോടിരിക്കണം, വചനപ്രകാരം ജീവിക്കണം. ദൈവവചനപ്രകാരം ജീവിക്കാൻ പഠിക്കുവിൻ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. നാം വചനപ്രകാരം ശരിയായ രീതിയിൽ ജീവിക്കുകയാണെങ്കിൽ ദുഷ്ടനാകുന്ന പിശാചിന് വരാനേ സാധിക്കില്ല. കാരണം യേശു കുരിശിലെല്ലാം വഹിച്ചു. നിങ്ങളുടെ ജീവിതത്തിൽ വ്യാധി ഉണ്ടാക്കുന്നുണ്ടോ? നിന്ദയെ കൊണ്ടുവരുന്നുണ്ടോ? സമാധാനത്തെ ഇല്ലാതാക്കുന്നുണ്ടോ? തടസ്സങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ? ഇനി അവൻ നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സമുണ്ടാക്കില്ല എന്ന് ദൈവം വാക്കുതരുന്നു. കുരിശിൽ യേശു അവനെ സംഹരിച്ചു. നിങ്ങൾ വിശ്വാസത്തോടെ, ദുഷ്ടനായ സാത്താനെ, എന്റെ യേശു നിന്റെ അധികാരത്തെ തകർത്ത് കളഞ്ഞു, നിന്നെ സംഹരിച്ചു കഴിഞ്ഞു, ഇനി നിനക്കെന്നെ ഒന്നും ചെയ്യാനാവില്ല, എന്റെ കുടുംബത്തെ ഒന്നും ചെയ്യാനാവില്ല, എന്റെ കൂടെയുള്ള യേശു വലിയവനാണ് എന്നൊന്ന് പറഞ്ഞു നോക്കൂ. അവൻ ഭയപ്പെടും. നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന അധികാരത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാത്തത് കൊണ്ടാണ് അവൻ നിങ്ങളെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എപ്പോഴും പറയും, സാത്താനെ, നീ എനിക്കെതിരായി എന്ത് ചെയ്താലും എത്ര മനുഷ്യന്മാരെ കൊണ്ടുവന്നാലും എന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. എന്നെ വഴക്ക് പറയാനാകും, അപമാനപ്പെടുത്താനാകും, നുണപ്രചരണം ചെയ്യാനാകും, അത്രയല്ലേ ഉള്ളൂ. അതിനും അപ്പുറം നിനക്ക് എന്ത് ചെയ്യാനാകും? ഇതെല്ലാം കടക്കാനുള്ള കൃപ ദൈവം എനിക്ക് തരുമെന്ന് പറയും. അത്ര തന്നെ, പേടിച്ചടങ്ങിക്കൊള്ളും. നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? ധൈര്യത്തോടെ പറയൂ, ദുഷ്ടനായ സാത്താനെ, എന്റെ വഴിയിൽ വരാൻ നിനക്കധികാരമില്ല. എന്റെ യേശു നിന്നെ സംഹരിച്ചിരിക്കുന്നു. എന്റെ യേശു എന്റെ കൂടെയുണ്ട്. നിനക്കെന്നെ ഒന്നും ചെയ്യാനാവില്ല, എന്റെ കുടുംബത്തെ ഒന്നും ചെയ്യാനാവില്ല. ഇന്ന് നീ എനിക്ക് ചെയ്യാനിരിക്കുന്ന എല്ലാവിധ തിന്മകളും യേശുവിന്റെ നാമത്തിൽ തടസ്സപ്പെട്ടു പോകുമാറാകട്ടെ. എന്നെ ശല്യപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളും യേശുവിന്റെ നാമത്തിൽ നീങ്ങട്ടെ. ഞാൻ യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. ആമേൻ, ആമേൻ.